പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓൺലൈൻ പർച്ചേസിംഗ് നടത്തുന്നവർക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണ്? ഓൺലൈൻ സാധനങ്ങൾ ഏറ്റവും വില കുറച്ച് എങ്ങനെ വാങ്ങാൻ സാധിക്കും, എവിടെയാണ് കൂടുതൽ ഓഫർ ഉള്ളത്, എവിടെയാണ് കൂടുതൽ സെയിലുകൾ നടക്കുന്നത്. അപ്പോൾ ആ ഒരു സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയത്ത് ആളുകൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങും. ഇപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അമ്പൻ സെയിൽ വരാൻ പോവുകയാണ്. ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേ സെയിലും ആമസോണിൻ്റെ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലും ആണ് വരാൻ പോകുന്നത്. ഈ രണ്ട് സെയിലിൻ്റെയും ഡേറ്റ് ഓൾറെഡി രണ്ട് കമ്പനികളും പുറത്തു വിട്ടിരുന്നു. പക്ഷേങ്കിൽ ഡേറ്റിൽ ചെറിയൊരു മാറ്റം വന്നിരിക്കുകയാണ്. ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേ സെയിൽ 7-ാം തീയതി മുതൽ 12-ാം തീയതി വരെ ആകും എന്നാണ് ആദ്യം ഫ്ലിപ്കാർട്ട് അനൗൺസ് ചെയ്തിരുന്നത്. ഫ്ലിപ്കാർട്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അങ്ങനെ തന്നെയായിരുന്നു കാണിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ആ ഒരു സെയിൽ ഡേറ്റ് ഫ്ലിപ്കാർട്ട് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഫ്ലിപ്കാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞാൽ ഡേറ്റ് ചേഞ്ച് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. 3-ാം തീയതി തൊട്ട് 10-ാം തീയതി വരെയാണ് ബിഗ് ബില്യൺ ഡേ സെയിൽ ഫ്ലിപ്കാർട്ടിൽ വരാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് ആമസോണിൽ ഒന്ന് പോയി നോക്കിയാലോ. ആമസോണിൽ 3rd October തൊട്ടാണ് ഈ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ എന്ന് വരെയാണെന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ 10-ാം തീയതി വരെയാകാം, അല്ലെങ്കിൽ 15-ാം തീയതി വരെ ഈ ഒരു സെയിൽ നീണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് കമ്പനികൾ ഈ സെയിൽ ഡേറ്റ് ചേഞ്ച് ചെയ്തതെന്ന്. സാധാരണഗതിയിൽ കമ്പനികൾ ഒരു സെയിൽ ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാറില്ല. കാരണം ഒരു ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അഡ്വർട്ടൈസ്മെന്റുകളും ഒരുപാട് കമ്പനികളുമായിട്ടുള്ള എഗ്രിമെന്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പം കറക്റ്റായിട്ടുള്ള സമയത്ത് തന്നെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുകയും കറക്റ്റായിട്ടുള്ള ഓഫറുകൾ കൊടുക്കുകയൊക്കെ വേണം. അപ്പോൾ അത് ഒരുപാട് ചെലവുള്ള കാര്യമാണ്. അത് ഓൾറെഡി അവർ സെറ്റ് ചെയ്ത് വെക്കുന്ന കാര്യം പിന്നീട് മാറ്റം വരുത്തുക എന്ന് പറയുന്നത് വലിയ നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേങ്കിൽ ഫ്ലിപ്കാർട്ട് 7-ാം തീയതി തൊട്ട് 12-ാം തീയതി വരെയുള്ള ഈ ഒരു സെയിൽ ചേഞ്ച് ചെയ്ത് 3-ാം തീയതി ആക്കാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഈ ഒരു സെയിൽ പ്രഖ്യാപിച്ചത് ഫ്ലിപ്കാർട്ടാണ്. അതിനുശേഷമാണ് ആമസോൺ അവരുടെ ഡേറ്റ് പ്രഖ്യാപിക്കുന്നത്. ആമസോൺ ഒന്നും അറിയാത്തതുപോലെ 4-ാം തീയതി ഡേറ്റ് പ്രഖ്യാപിച്ചു. 4-ാം തീയതി ആമസോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൻ്റെ സെയിൽ 7-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു 3-4 ദിവസം കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഫ്ലിപ്കാർട്ടിനുണ്ടാകും. കാരണം ഈ ആമസോണിൽ ആദ്യം സെയിൽ വരുന്നു, ആളുകൾ ആദ്യം കാണുന്ന ഓഫറുകൾ, ആദ്യം കിട്ടുന്ന സെയിൽ ഓഫറുകളാണ് കൂടുതൽ വാങ്ങാനായിട്ട് താല്പര്യപ്പെടുന്നത്. അപ്പം ആമസോണിൽ നിന്ന് കിട്ടുന്ന ഓഫറിൽ സാധനങ്ങൾ ആളുകൾ വാങ്ങിപ്പോകും. ഫ്ലിപ്കാർട്ടിൻ്റെ സെയിൽ വരുമ്പോഴത്തേക്ക് സാധനങ്ങൾ ഒരു പക്ഷേ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉള്ള സെയിൽ നടക്കാതെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഫ്ലിപ്കാർട്ട് അവരുടെ സെയിൽ ഡേറ്റ് ചേഞ്ച് ചെയ്ത് 3-ാം തീയതിയിലേക്ക് ആക്കിയത്. ഫ്ലിപ്കാർട്ട് അവരുടെ സെയിൽ ഡേറ്റ് 3-ാം തീയതി ആക്കിയപ്പം പിന്നെ ആമസോണിന് 1 ദിവസത്തെ നഷ്ടം ഉണ്ടാകും. ആ 1 ദിവസത്തെ നഷ്ടം എന്ന് വെച്ചാലും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടാകാം സെയിൽ ടൈമിൽ. അപ്പോൾ അവരെന്തെടുത്തു, 4-ാം തീയതി എന്നുള്ളത് നേരെ 3-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഒരു കസ്റ്റമറിന് ഇവിടെ നഷ്ടമൊന്നുമില്ല. കാരണം നമുക്ക് രണ്ട് കമ്പനികളുടെയും സെയിൽ ഒരേ സമയത്ത് നടക്കുമ്പോൾ നമുക്ക് രണ്ട് സൈറ്റിലും പോയിട്ട് പ്രൊഡക്റ്റുകൾ നമുക്ക് ആവശ്യമുള്ളത് കമ്പയർ ചെയ്ത് നോക്കാനും വാങ്ങാനും സാധിക്കും. ഏറ്റവും നല്ല ഓഫർ എവിടെയാണോ അവിടെ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഡേറ്റിൽ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്തുകൊണ്ട് സാധനങ്ങൾ വാങ്ങാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒരു അവസരം കൂടെ കിട്ടിയിരിക്കുകയാണ്. ഫ്ലിപ്കാർട്ടിൽ ആമസോണിൽ ഒരേ ദിവസം തന്നെയാണ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ആമസോൺ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ ഒരുപാട് ഓഫറുകൾ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് റിവാർഡ്സും കോയിൻസും അതേപോലെ തന്നെ ഡയമണ്ട്സ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഇവരെ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതൊക്കെ നോക്കി ഇതിൽ കിട്ടുന്ന ഓഫറുകൾ മാക്സിമം കളക്ട് ചെയ്യുക. ആമസോണിൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏറ്റവും താഴെയായിട്ട് കൂപ്പൺസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ചില കമ്പനികളുടെ മൊബൈൽ ഫോണിൽ നമുക്ക് ആ കൂപ്പൺ കളക്ട് ചെയ്തുകൊണ്ട് ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇവരിവിടെ കൊടുത്തിരിക്കുന്ന അത്രയും ഓഫർ നമുക്ക് കിട്ടും. ഇവിടെ നോക്കുക, ടെക്നോ സ്പാർക്ക് മൊബൈലിന് 400 രൂപയുടെ കൂപ്പൺ ഇവിടെ ഉണ്ട്. ഇതൊക്കെ നമുക്കിവിടെ കളക്ട് കൂപ്പണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് നമ്മൾ ആ ഒരു ഫോൺ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 500 രൂപയുടെ അല്ലെങ്കിൽ 400 രൂപയുടെ ഇവിടെ എത്രയാണോ പറഞ്ഞിരിക്കുന്നത് അത്രയും രൂപയുടെ കുറവ് നമുക്ക് ലഭിക്കും. അതിനോടൊപ്പം തന്നെ മറ്റു ഓഫറുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ആമസോണിൽ HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. അപ്പം HDFC കാർഡ് നിങ്ങളുണ്ടെങ്കിൽ 10% ഡിസ്കൗണ്ട് ലഭിക്കും. അതേപോലെ തന്നെ മൊബൈൽ ഫോണുകളിലൊക്കെ വമ്പൻ ഓഫറാണ് വരാനായിട്ട് പോകുന്നത്. അതിന് മുമ്പായിട്ട് മൊബൈൽ ഫോണോ അല്ലെങ്കിൽ അതേപോലെയുള്ള ഇലക്ട്രോണിക് അക്സസറീസോ അല്ലെങ്കിൽ ഒരു സാധനവും ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ഇപ്പോൾ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. എന്തായാലും 3-ാം തീയതിയിലേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഏതൊക്കെ രീതിയിലുള്ള എങ്ങനെയുള്ള ഓഫറുകളാണ് വരുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതേപോലെ തന്നെയാണ് ഫ്ലിപ്കാർട്ട്. ഞാൻ ഫ്ലിപ്കാർട്ട് എന്ന് ഓപ്പൺ ആക്കി നിങ്ങളെ കാണിച്ചു തരാം. ഫ്ലിപ്കാർട്ടിലും 10% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ഉണ്ട്. പക്ഷേങ്കിൽ ആക്സിസ് ബാങ്കിൻ്റെയും അതേപോലെ തന്നെ ICICI ബാങ്കിൻ്റെയും ക്രെഡിറ്റ് കാർഡിനും ഡെബിറ്റ് കാർഡിനുമാണ് ഈ ഒരു ഓഫർ കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം PayTM ക്യാഷ് ബാക്ക് ഓഫറോടെ ഫ്ലിപ്കാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. ആമസോണിൽ ഇല്ലാത്തൊരു ഓഫർ ഫ്ലിപ്കാർട്ടിൽ കൊടുത്തിരിക്കുന്നത് കട്ട് ആൻഡ് റൈസ് ഡീലുണ്ട്. 29-ാം തീയതി തൊട്ട്, അതായത് September 29 തൊട്ട് October 1-ാം തീയതി വരെയാണ്. ഷോപ്പ് അറ്റ് സെയിൽ പ്രൈസ് ബിഫോർ ദ സെയിൽ, അതായത് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സെയിൽ പ്രൈസിൽ തന്നെ 29-ാം തീയതി തൊട്ട് 1-ാം തീയതി വരെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരവും ഫ്ലിപ്കാർട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിൽ നടക്കുന്ന ബെസ്റ്റ് ഓഫറുകളെ കുറിച്ചുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, വീഡിയോ കൂടി സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതിൽ നല്ലൊരു അതുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.